ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേട്ട് നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. മാനി സദസ്സിന് വന്ദനം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി ഓഗസ്റ്റ് 6 നമ്മൾ ഹിരോഷിമ ദിനം ആചരിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. ഇന്നും ആ വർഷം നൽകിയ കറുത്ത ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അടർത്തിയെടുക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു. അച്ചുതണ്ട് ശക്തികളിൽ ഒരു പ്രധാന രാജ്യമായിരുന്ന ജപ്പാനെ അടിയറവ് പറയാൻ സഖ്യകക്ഷികളിൽ പ്രമുഖരായ അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്ന അണുവായുധ പ്രയോഗം. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയുണ്ടായി. മറ്റു പല ആളുകളുടെ ജീവൻ ആണവ വികിരണം മൂലം പിൽക്കാലത്ത് മരിച്ചതായും കണക്കാക്കുന്നു. വികിരണത്തിൻ്റെ ദോഷഫലങ്ങൾ അനന്തര തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഈ സംഭവത്തോടെ ആണവായുധങ്ങളുടെ പ്രഹരശേഷി മനസ്സിലാക്കിയ മറ്റ് രാജ്യങ്ങളും പരീക്ഷണങ്ങൾക്ക് മുതിർന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന പാതയിലാണ്. ഇനിയൊരു ലോകമഹായുധമുണ്ടായാൽ ഒരുപക്ഷെ ഇത്തരം കൊടും പ്രഹരശേഷിയുള്ള ആയുധങ്ങളാൽ ലോകം മുഴുവനും ചുട്ടുചാമ്പലായി ഒരു പുൽക്കൊടി പോലും അവശേഷിക്കാത്ത സ്ഥിതിവിശേഷമാകും ഉണ്ടാവുക. ഓരോ വർഷവും ഈ ദിനം ഓർമ്മിക്കേണ്ടത് ദുരന്ത അവശേഷിപ്പുകളെ സ്മരിച്ചല്ല, പകരം നാളെയുടെ ലോകത്ത് സമാധാനത്തിൻ്റെ ചിറക് വിരിക്കുന്ന ശുഭസൂചകങ്ങളായിട്ടായിരിക്കണം. ഈ കോവിഡിൻ്റെ മഹാമാരിക്കിടയിലും നമുക്ക് എല്ലാവർക്കും ലോക നന്മയ്ക്കായി നിലകൊള്ളാം. എല്ലാവരും സമാധാനത്തിലും ഐക്യത്തിലും ഒരുമിച്ച് പ്രയത്നിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോസുമായി ഞങ്ങളുടെ വരുന്നതായിരിക്കും. ബൈ.